വന്നുവല്ലേ ഊരി തണ്ടി തമ്പുരാനെ. ഇടോ പെരിങ്ങോടോ, താൻ എവിടായിരുന്നടോ? വടക്കോട്ടൊരു യാത്ര, വഴിക്കൊരു സായിപ്പിനെ കൂടെ കിട്ടി. മൂപ്പർക്ക് ഇടയ്ക്ക് പഠിക്കണത്രേ, ജർമ്മനിലേക്ക് കൂടെ കൊണ്ടുപോവാ എന്ന് വരെയായി. അത് നമുക്ക് പറ്റില്ലല്ലോ. സായിപ്പിനോട് സലാം പറഞ്ഞു, ചിലരെ തന്നോട്ടോ എടുക്കാൻ. അങ്ങനെ പിന്നെ എങ്കടാ ചിന്തിക്കുമ്പോഴാ കള്ളകൃഷ്ണൻ ഒന്ന് കാണാൻ തോന്നിയത്. രണ്ടു ദിവസം ഗുരുവായൂർ കിടന്നു. പിന്നെ സായിപ്പ് വന്നത് തീർന്നാണ് അല്ലേ? ഉവ്വ്, അതല്ലേ തന്റെ അടുത്തേക്ക് പുറപ്പെട്ടെ. ആ തള്ള ഒരുത്തി ഒറ്റയ്ക്ക് കഴിയല്ലേ, അതിന്റെ വിവരം വല്ല അറിയാറുണ്ടോ? അസുഖമൊന്നുമില്ല, ഒന്ന് പോണം. വാരരോട് പറഞ്ഞ് ഞാനൊരു മണി ഓർഡർ അയച്ചിരുന്നു, കിട്ടിയിട്ടുണ്ടാവും. സ്വന്തം മോനായ എനിക്ക് വേണ്ടിയല്ല, തനിക്ക് വേണ്ടി അവര് പ്രാർത്ഥിക്കണേ. നന്ദിയുള്ള കൂട്ടത്തിലാ ചെല്ലേ. കഥകളൊക്കെ വയറ്റി വല്ലതും ചെന്നിട്ടാ. ആദ്യം വിസ്തരിച്ചൊരു കുളി, പിന്നെ നന്നായിട്ടൊരു ഊണ്. ഇരിപ്പില്ലേ, കാണാതിരിക്കില്ല. ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യണ്ടോ താൻ? എവിടെ, എന്നെ കാണുമ്പോ മേടിച്ച് രണ്ട് തട്ട്, അത്രേ ഉണ്ടാവുള്ളൂ. തുടക്കത്തിൽ വെക്ക, ഒന്നും മുഴുപ്പിക്കില്ല, അതല്ലേ പ്രകൃതം. താൻ ഈ ചുറ്റലൊക്കെ മതിയാക്കി കുറച്ചു ദിവസം സ്വസ്ഥായിട്ട് വിട്ടിരുന്ന ഞാൻ പ്രാക്ടീസ് തുടങ്ങാം. എന്താ ആഗ്രഹമില്ല? അതല്ല, തന്റെ കൂടെ കഴിയാന്ന് പറഞ്ഞാല് എനിക്കും പലതും പഠിക്കാനുള്ള അവസരാ. പക്ഷേ മനസ്സ് സമ്മതിക്കണ്ടേ, ഈ അലച്ചില് അത് നിർത്താൻ വയ്യടോ. ഒരു കണക്കിന് താൻ ഭാഗ്യവാനാ. തോളത്തൊരു മാറാപ്പും ഇരുപുറം തേഞ്ഞൊരിടക്കയും അമ്പലങ്ങളിൽ നിന്ന് അമ്പലങ്ങളിലേക്ക്. കൂടില്ല കൂട്ടില്ല, പരമസുഖം. താനൊന്ന് പെരുക്കണത് കേൾക്കാൻ കൊതിയായി പോകണം. കേട്ടു പെരിങ്ങോട് ശങ്കരമാരാരുടെ കൈവഴക്കം. അപ്പോ ജീവനോട് ഉണ്ടല്ലേ? അത് ബോധ്യപ്പെടുത്താനാണല്ലോ ഈ യാത്ര. എന്തായി വരെ? ഇല്ല, വരില്ല എന്ന് ഭാനുമതിയാ പറഞ്ഞേ. ആ കുട്ടി ഇത്തിരി മനസ്സുറപ്പുള്ള കൂട്ടത്തിലാ. എന്താ ചെയ്യ, നമ്മുടെ മാന്യത നമ്മൾ കാണിച്ചില്ലേ, ഇനി അത് ഓർത്ത് പ്രയാസപ്പെടണ്ട. പ്രയാസോ പാർക്ക്, എന്തിനെ? എന്റെ ആരാണ് അവര് പ്രയാസപ്പെടാൻ? സ്വന്തം അമ്മ ഈ പടി ഇറങ്ങിയിട്ട് വർഷം മൂന്നാവുന്നു. നീലേണ്ടൻ ഇളകയോ? നീലേണ്ടൻ കുലുങ്ങണെങ്കിലേ ഇത്തിരി പ്രയാസപ്പെടും കേട്ടോ. കോന്തം മാറി. മതി മതി, ഇനി അതുമ പിടിച്ച് തൂങ്ങണ്ട. ആരുടെ ചേച്ചി കത്ത്? പണിക്കർ സാറിന്റെ. ഇത് മാരാത്ത പിള്ളേരുടെ കയ്യിലെങ്ങാൻ കൊടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറ. ചേച്ചിയുടെ തീരുമാനം ഇല്ല മോളെ, ഇനി എനിക്ക് ചിലങ്ക കെട്ടാനാവില്ല. ലീല എവിടെ? ഉറങ്ങാ. വിളിക്കണ്ട, നീ പോയി ചോറെടുത്ത് വയ്ക്ക്. നീ പ്രസംഗിക്കുന്നു വേണ്ട, ദേഹത്തൊന്ന് മുട്ടിയുരുമി കൊഞ്ചിക്കുഴയം വന്നാലേ. ഞാനൊരു പുരുഷനാ. പുരുഷനോ? തനിക്ക് ആ വാക്ക് പറയാൻ അർഹത ഉണ്ടോടോ? ഇറങ്ങിക്കോടാ എന്റെ വീട്ടിൽ നിന്ന്. ആറുമണിച്ചോളം കയറ്റി കിടത്തിട്ട് ഒടുക്കെ എന്റെ കുട്ടികൾക്ക് അച്ഛനില്ലണ്ടാവും. ആട്ടക്കാരിയല്ലേ, പുരുഷന് മയക്കം വിദ്യകൾ എന്തെല്ലാം കാണും. മതി, ഇനി എന്റെ കുട്ടികളെ ദുഷിച്ചെന്തെങ്കിലും പറഞ്ഞാൽ കൊത്തി അറിഞ്ഞില്ല ഞാൻ. ഭാനുവോ, കൈ കൊണ്ടുവന്ന് എന്താ വെച്ചാ എടുത്തോ, എന്നിട്ട് ഇറങ്ങ. എനിക്ക് കഴിയില്ല ഭാനു, വേറെ എന്തെങ്കിലും ഒരു വഴി തെളിയണ വരെ ഇതേ അച്ഛൻ നോക്കിയിട്ടൊരു നിവൃത്തിയുള്ളൂ. അയാൾ എന്റെ ജീവിതം തന്നെ തകർത്ത മഹാപാപി ആയിരിക്കാം, പക്ഷേ
എന്റെ മക്കളുടെ മടുക്കുത്തി കയറി പിടിക്കാൻ അവിടെ ആരും വരില്ല, അതെനിക്ക് ഉറപ്പാ. ഇപ്പോ അച്ഛൻ ആവശ്യം മക്കളുടെ ശരീരം കാക്കുക എന്നുള്ളതാ. വാ മോളെ, അച്ഛനാ പറയുന്നത് കൂടെ വരാൻ. ദാ ഇതിലെ പത്തായപ്പുരയിലെ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കുറവ് തോന്നിയ എന്നെ വിളിക്കാൻ മറക്കരുത്. വരിക കുട്ടികളെ, എന്താ ഇപ്പൊ കുടിക്കാൻ എടുക്കേണ്ടത്? ചായയോ സംഭാരോ? ഭക്ഷണം എന്താ വേണ്ടെന്ന് വെച്ചാ പറയണം, ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം. നല്ല കഥയായി. നിങ്ങൾ അടുക്കളപ്പണി ചെയ്യേ, പിന്നെ ഞാനെന്തിനാ ഒരു ജോലിയും ചെയ്യിക്കണ്ടെന്നാ മോളിന്നുള്ള ഓർഡർ. വെറുതെ എന്നെ വഴക്ക് കേൾപ്പിക്കരുതേ. തറവാട്ട് മഹിമയും പാരമ്പര്യമൊന്നും എനിക്ക് വലിയ കാര്യമല്ല. എന്റെ മകളെ പട്ടിണിക്കിടാതെ നോക്കുന്ന ഒരുത്തനാവണം, അത്രേ ഉള്ളൂ. എന്താ പക്ഷേ ഇപ്പൊ പൊറുതി മംഗലശ്ശേരിയിലാണെന്ന് കേട്ടു. നീലാണ്ടൻ ഇപ്പൊ എന്നെ വെച്ചോണ്ടിരിക്കുന്ന മൂത്തേനാണോ? ഇളയതിനെ ഇറക്കുന്നുണ്ടെങ്കിൽ പറയണം, മുണ്ടക്കൽ ശേഖരന് താല്പര്യമുണ്ട്. ശേഖരന്റെ ഉള്ളത് ഇന്ത്യൻ ഉറുത്തി തന്നെയാ. ഇതാ നാട്ടിലെ വർത്തമാനം എന്ന് വെച്ചാ ആ കുട്ടിക്ക് ഒരു ആലോചന കൊണ്ടുവരാൻ എങ്ങനെ പക്ഷേ എനിക്ക് കഴിയ. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ടി സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല. കൊന്നുകളയും ഞാൻ. മടിക്കില്ല കേട്ടോ, പുതിയ ആളായതുകൊണ്ട് ഇവിടെ ചോദിച്ചാ മതി. വാടാ. ശേഖരന്റെ എച്ചിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി പറ. മുമ്പ് എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാ, ഇനിയും വേഷം കിട്ടി എടുത്ത അറിഞ്ഞോണ്ട് ഞാൻ അബദ്ധം ചെയ്യും. അപവാദം പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. നീലകണ്ഠന്റെ സ്വഭാവം അത്രയ്ക്ക് പ്രസിദ്ധാണല്ലോ. അനുഭവിക്കുക തന്നെ, ദൈവനിശ്ചയമായിരിക്കും. മാഷ് വിഷമിക്കരുത്, ഇനി ഒരുത്തനും ഏഴിലക്കരയിൽ വാ തുറക്കില്ല. ആയിരം കുടത്തിന്റെ വായടക്കാം, എന്നാൽ ഒരാളുടെ അടയ്ക്കാത്ത വാ തുന്നി കെട്ടാൻ എനിക്കറിയാം. അത് എനിക്ക് വിട്ടേക്കൂ. മാഷ് അതൊന്നും ഓർത്ത് വെറുതെ മനസ്സൊരുക്കണ്ട. പിന്നെ ഇതിന്റെ പേരില് ഇവിടം വിടാനുള്ള തീരുമാനം വേണ്ട. അപ്പോ അവര് ജയിച്ചു എന്നാവും ഞാൻ. കാരണം നിങ്ങളാരും തോൽക്കുന്നത് എനിക്കിഷ്ടമല്ല.
എഴുത്തശ്ശനെ അമ്മ അയച്ചതാ. കൂട്ടിക്കൊണ്ട് ചെല്ലാനെ അയച്ചിരിക്കുന്നെ. കാണണമെന്ന് കലശലായ മോഹമുണ്ട്, അതുകൊണ്ടാ. ആ പൊയ്ക്കോളൂ. വരില്ലെന്നറിഞ്ഞ മനോവിഷമം ഉണ്ടാവും. മനോവിഷമം ഉണ്ടാവണ്ട, വരണണ്ട. നടന്നോളൂ, ഞാൻ പുറകെ എത്തി. എന്റെ ശിവനെ, ഇതെന്ത് പറ്റി? ഒന്ന് കാണാന്ന് കരുതാൻ. കാണാൻ മാത്രല്ലടോ, കൂട്ടിക്കൊണ്ടു വരാൻ കൂടാ പോണ. എന്താ ഞാൻ ഈ കേക്കണേ? അമ്മ വേണം. അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ പത്തായപ്പുരയെ താമസിക്കുന്ന പെൺകുട്ടികളെ പൂശാൻ കൊണ്ട് പാർപ്പിച്ചിരിക്കാണെന്ന് ഒരുത്തനും പറയില്ലല്ലോ. പിന്നെ കൂടെ പൊറുക്കാൻ കരളുറപ്പുള്ള ഏതെങ്കിലും ഒരു പെണ്ണി ലോകത്തുണ്ടെങ്കിൽ നാലാൾ അറിയെ വിളിച്ചോണ്ട് വരണം. ഈ പെണ്ണുപിടിയം പട്ടം ഒന്ന് മാറ്റാൻ പറ്റുമോ നോക്കണല്ലോ. എനിക്കിനി മരിച്ചാ മതി. ഏയ് അരുതാത്തത് പറയാടോ. മംഗലശ്ശേരി മാധവ മേനോന്റെ മകൻ യോഗ്യനായി മാറുമ്പോ കൂടെ താനും ഉണ്ടാവണ്ടേ? അപ്പോഴല്ലേ ഒരു സുഖമുള്ളൂ. ഏഹ്.